سهاد. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، ആദരണീയരായ അധ്യക്ഷൻ സയ്യിദ് ഖാസിം കോയത്തങ്ങൾ, സയ്യിദ് ജാഫർ സഖാഫ് തങ്ങൾ, നമ്മുടെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ നമുക്ക് കരുത്തേകി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ്, ഇക്രാമുൽ സഖാഫി, എസ് വൈ എസ് 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 എഫ് എസ് എം എസ് ജെ എം കുന്താപുരം ദർഗമിറ്റികൾ തുടങ്ങിയുള്ള ഈ സദസ്സിലും സ്റ്റേജിലുമുള്ള നേതാക്കൾ, പ്രവർത്തകർ, സഹകാരികൾ, ഉമറാക്കൾ, ഉലമാക്കൾ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും മുൻകഴിഞ്ഞ പരിപാടികൾ കേരളത്തിൽ നടന്നതും ഇന്നു മുതൽ കർണാടകയിൽ നടക്കുന്നതുമായ എല്ലാ പരിപാടികളും അല്ലാഹു പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറു. കുറേ ആളുകൾ വെയിൽ കൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ സങ്കടമുണ്ട്. വെയിൽ ആരോഗ്യത്തിന് നല്ലതാണ്, വിറ്റാമിൻ ബി കിട്ടണമെങ്കിൽ വെയിൽ തന്നെ കൊള്ളണമെന്നാണ്. വേറെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടും കിട്ടില്ല എന്നാണ് കർണാടകയിൽ പുത്തൂരിലുള്ള ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത്. വെയിൽ തന്നെ കൊള്ളണം, വെയിൽ കൊള്ളുന്ന ആരോഗ്യത്തിന് നല്ലതാണ്, പക്ഷെ തൽക്കാലം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങളെ കൂടുതൽ വെയിൽ കൊള്ളിക്കുന്നില്ല, തണലുള്ള സ്ഥലത്തേക്ക് വേണമെങ്കിൽ മാറിയിരിക്കാം. പ്രയാസപ്പെട്ട പ്രായമുള്ള ആളുകൾ മറ്റൊക്കെ പ്രയാസപ്പെടേണ്ടതില്ല. നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് അല്ലാഹു നമ്മെ ഈമാൻ തന്ന് അനുഗ്രഹിച്ചു മുഅ്മിനീങ്ങളാക്കി എന്നത്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു നമുക്ക് നൽകുന്നു. ആ വെളിച്ചം നിലനിർത്തി ആ വെളിച്ചം മറ്റുള്ളവർക്ക് കൂടി പ്രബോധനം ചെയ്യുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയാണ് നമ്മുടെ എസ് എസ് എഫും എസ് വൈ എസും എസ് ജെ എമ്മും. അതുപോലെ നമ്മുടെ എല്ലാ മദ്രസ, പള്ളി, ദർഗാ, ദീനി സംരംഭങ്ങളും നമ്മുടെ സംഘടനകളും എല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിനു വേണ്ടി നിയമപരമായ മാർഗത്തിലൂടെ, സൗമ്യമായ ശൈലിയിലൂടെ പ്രവർത്തിക്കുകയാണ്. അത് നമുക്ക് അല്ലാഹു നൽകിയ ഒരു കടപ്പാടാണ്. ആ കടപ്പാട് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വെയിലും പൊള്ളിച്ചുകൊണ്ട് നീണ്ട പ്രസംഗം നടത്താതിരിക്കലും ഒരു കടപ്പാടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാല്ലാഹ് ഇനിയും കുറെ പരിപാടികൾ ഇന്ന് തന്നെ ഉണ്ടല്ലോ. അവസാനം സമാപന പരിപാടികൾ നമുക്ക് ദീർഘമായി സംസാരിക്കാം. സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 25 ദിവസത്തെ വയലു പറഞ്ഞു. അത് ഒരേ ഒരു വിഷയമാണ്, വൃന്ദബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ 25 ദിവസത്തെ വയലു. അതിന്റെ ഡി വി ഡി കിട്ടും. നീണ്ട വയലു കേൾക്കുന്നവർക്ക് അതിലെല്ലാ വിഷയങ്ങളും ഉണ്ട്. റസൂലുള്ളാഹി മദ്ഹാണ് ഏറ്റവും പ്രധാനമായും. അത് മഹാനായ താജുൽ ഉലമയുടെ ഉറൂസിന്റെ സദസ്സിൽ
ബഹുമാന സുൽത്താനുൽ മാക്കാന്തപുരം ഉസ്താദ് പ്രകാശനം ചെയ്തു. ഖുറാത്തങ്ങൾ സ്വീകരിച്ചു. 11 DVD 500 രൂപ എടുത്താൽ നിങ്ങൾക്കും കിട്ടും. 500 പുതിയ നോട്ട് ഇറക്കിയോന്നറിയില്ല, കിട്ടിയോന്നറിയില്ല. സിറാജുൽ ഹുദയുടെ കർണാടകയിലുള്ള കലണ്ടർ ഉണ്ട്. ആ കലണ്ടർ നിങ്ങൾ വാങ്ങിയാൽ ഒരു പ്രചരണമാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്ക് വിഷയം സിറാജുൽ ഹുദയോ മറ്റു വിഷയങ്ങളോ അല്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഈമാൻ സംരക്ഷിക്കലാണ്. ഈമാൻ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നാം നടത്തുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും വേണം. അതിനുള്ള ഉപാധികളാണ്. ഇവിടെ വരുമ്പോ, ഈ പ്രദേശത്ത് വരുമ്പോ, സുൽത്താൻ സയ്യിദ് യൂസുഫ് വലിയുല്ലാഹി ഖാദിരി ഖദസല്ലാഹു സർഹു മഹാനുവരുടെ ദർഗാ ശരീഫിലൂടെ, മഹാന്മാരുടെ ദർഗകൾ, മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് അവര് ജീവിച്ച് പഠിപ്പിച്ച ഈമാനും തഖ്വയും നിലനിർത്താൻ വേണ്ടി ഉള്ളതാണ്. അവരെ അനുസ്മരിക്കുന്നത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനാണ്. മഹാന്മാരെ അനുസ്മരിക്കുന്നത് ഈമാൻ വർദ്ധിക്കാൻ കാരണമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ നീളം കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ചരിത്രങ്ങളും സ്മരണകളും അല്ലാഹു ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് എത്ര സ്ഥലത്താണ് ഖുർആനിൽ പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച്, നൂഹ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച്, മൂസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ഒക്കെ എത്രയെത്ര സ്ഥലങ്ങളിലാണ് ഖുർആൻ പറഞ്ഞത്? ഖുർആനത്തിനാണ് ഇങ്ങനെ പറഞ്ഞത്. ആ മഹാന്മാരെ അനുസ്മരിക്കുന്നതിലൂടെ നമുക്ക് ഈമാൻ ലഭിക്കാനും ഈമാൻ നിലനിർത്താനും മനക്കരുത്ത് വർദ്ധിക്കാനുമാണ്. മനസ്സിന് നല്ല മനക്കരുത്തും ഈമാനികമായ ആവേശവും പ്രവർത്തന ശക്തിയും വർദ്ധിച്ചു കിട്ടാനാണ് മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്ന് ഖുർആൻ തന്നെ പറയുന്നു. അപ്പൊ നമുക്ക് മുൻഗാമികളെ, യൂസുഫ് വലിയുള്ളവനെ നാം അനുസ്മരിക്കുന്നത് മഹാനവറുകൾ ജീവിച്ച സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ്. ഈ മാസം മഹാനായ സുൽത്താനുൽ ഔലിയാഉൽ ഖുതുബുൽ അഖ്താബ് ഖുസുൽ അദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹു അല്ലദീ തങ്ങളെ അനുസ്മരിക്കുന്ന മാസമാണ്. മഹാനവറുകൾ ചെയ്ത പണി എന്താണ്? മഹാനവറുകൾ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ പ്രചരിപ്പിച്ചു. ദീൻ നിലനിർത്താൻ വേണ്ടി ധാരാളം പരിശ്രമങ്ങൾ നടത്തി. അങ്ങനെ ഭൂമി തല്ലത്തില് ഞാൻ ദീനെ നടത്തുവാൻ വേദാമൃതം മൂടെ ആളുന്നോർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി അല്ലാഹുവിന്റെ ദീൻ ഭൂമിയിൽ പ്രചരിപ്പിച്ചു. അതാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ആ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച മാർഗം അവലംബിച്ചുകൊണ്ട് നീങ്ങിയത് കൊണ്ടാണ് യൂസുഫ് വലിയുല്ലാഹി ഖാദിരി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പാത പിൻപറ്റിയ മഹാനായ വലിയാണ് ഇവിടെ കിടക്കുന്നത്. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് മുഹിയുദ്ദീൻ ദീൻ സജീവമാക്കുന്ന ആള് എന്ന് പേര്. ആ പേര് ലഭിക്കാൻ എന്താണ് കാരണം? അല്ലാഹുവിന്റെ ദീൻ മഹാനവറുകളുടെ കാലത്ത് സുന്നത്ത് ജമാഅത്തിനെതിരായി മുഅ്തസിലത്ത്, ശിയഅത്ത്, റാഫിളത്ത് അങ്ങനെ തുടങ്ങിയിട്ട് പലരും സുന്നത്ത് ജമാഅത്തിനെതിരായ വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ അവരെല്ലാം സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ ഖുർആനും ഹദീസും ഉദ്ധരിച്ച് മുൻഗാമികളായ ഇമാമികളുടെ വാക്കുകൾ ഉദ്ധരിച്ച് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ധാരാളം കറാമത്തുകൾ പ്രകടിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നിലനിർത്തി. അതുകൊണ്ടാണ് മുഹിയുദ്ദീൻ എന്ന പേര് പ്രതീകാത്മകമായി ഒരു മനുഷ്യരൂപത്തിൽ ദീൻ
ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ മഹാനവർകൾ കൈപിടിച്ച് ഉയർത്തുന്നതായി കാണിച്ചുകൊണ്ട് മുഹിയുദ്ദീൻ ദീനിനെ ജീവിപ്പിക്കുന്ന ആൾ എന്ന പേര് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പേരിൽ നൽകി. ദീൻ ജീവിക്കണമെങ്കിൽ അതിന് ജീവൻ കൊടുക്കണ്ടേ? ദീനിന്റെ ജീവൻ എന്താണ്? ഹയാത്തുൽ ഇസ്ലാം. അത് ഇൽമാണ്, അറിവാണ്. അറിവ് പ്രചരിപ്പിക്കാതെ ദീനിന്റെ ജീവൻ നിലനിർത്താൻ കഴിയില്ല. അൽഹംദുലില്ലാ, ഇവിടെ ഗൗസിയ അറബി മദ്രസ, അത് ഇൽമ് പ്രചരിപ്പിക്കാനുള്ളതാണ്. നമ്മുടെ ദർസുകൾ ഇൽമ് പ്രചരിപ്പിക്കാനുള്ളതാണ്. ബഹുമാന്യരായ മഞ്ഞനാടി അബ്ബാസ് മുസ്ലിയാർ വലിയൊരു സ്ഥാപനം കർണാടകയിൽ അൽ മദീന നടത്തുന്നു. അത് ഇൽമ് പ്രചരിപ്പിക്കാനുള്ളതാണ്. നമ്മുടെ ഉള്ളാളത്തുള്ള മദനി അറബി കോളേജിൽ ആയിരക്കണക്കിന് ശിഷ്യന്മാർ മഹാനായ മർഹൂം താജുൽ ഉലമക്കും ഉണ്ടായി. അതൊക്കെ ഇൽമ് പ്രചരിപ്പിക്കാനുള്ളത്. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും, ഞാൻ ദർസിൽ പഠിച്ചിട്ടുണ്ട്, മർക്കസിൽ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ പല സ്ഥാപനങ്ങളിലും നമ്മളിൽ പഠിച്ചതൊക്കെ ഇൽമ് പ്രചരിപ്പിക്കാനുള്ളതാണ്. ഈ സേവന രംഗത്ത് ധാരാളം സാഹിതികളും ജാമിഅ സഅദിയ അത് ഇൽമ് പ്രചരിപ്പിക്കാൻ വേണ്ടി മഹാനായ നൂറുൽ ഉലമയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച് കൊണ്ടുവന്നത്. അൽ മഖറു സുന്നി കണ്ണൂരിൽ അതിന്റെ സ്ഥാപനത്തിന്റെ സമ്മേളനം 19 മുതൽ 22 വരെ നടന്നു. ഈ കർണാടകയിൽ അൽഹംദുലില്ലാ ഞാൻ ഇതിന്റെ അടുത്ത് മള്ളൂരിൽ ഈ അടുത്ത് ഒരു സ്ഥാപനത്തിന്റെ പരിപാടി വന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മുള്ളൂർ പല സ്ഥലത്തും ദീനീ സ്ഥാപനങ്ങൾ കർണാടകയിൽ വളർന്നു വരുന്നുണ്ട്. അത് വളരെ സന്തോഷകരമാണ്. ഇനിയും ധാരാളം സ്ഥാപനങ്ങൾ കർണാടകയിലും ലോകമൊട്ടാകെ അള്ളാഹു തആല വളർത്തി തരുമാറും. അള്ളാഹുവിന്റെ ദീൻ എല്ലാ സ്ഥലത്തും ഒന്നാണ്. നാം ഏക ഐക്യത്തിന്റെ മതമാണ്. ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നു. ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ഖിബ്ലയിലേക്ക് ലോക മുസ്ലിമീങ്ങളെല്ലാം തിരിഞ്ഞു നിസ്കരിക്കും. അതേസമയത്ത് ഈ കർണാടകയിൽ ഇവിടെ ജുമാഅത്ത് പള്ളിയുണ്ട്, വേറെ പല സ്ഥലങ്ങളിലും ജുമാഅത്ത് പള്ളിയുണ്ട്, കേരളത്തിൽ ജുമാഅത്ത് പള്ളികളുണ്ട്, അങ്ങനെ ലോകം മുഴുക്കെയുണ്ട്. എല്ലാ സ്ഥലത്തും ഒരേ ഭാഷയിൽ ബാങ്ക് വിളിക്കും, ഒരേ ഭാഷയിൽ നിസ്കരിക്കും, ഒരേ ഭാഷയിൽ ഖുത്ബ നിർവഹിക്കും. അതാണ് ഇസ്ലാമിന്റെ ഐക്യം. ഈ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ഐക്യം തകർക്കാൻ വേണ്ടി പുത്തനാശയക്കാർ പ്രവർത്തിക്കുന്നു. അത് ശരിയല്ലെന്ന് നാം പറയുന്നു. മുസ്ലിമീങ്ങൾ ഐക്യം തകർക്കാൻ പാടില്ല. മുസ്ലിമീങ്ങൾ തീവ്രവാദികളാകാൻ പാടില്ല. വേറെ ഒരു മതക്കാരെയും നാം ആക്രമിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻലമ മുആഹിദൻ, നമ്മളുമായി സൗഹാർദ്ദ കരാറിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ ആക്രമിച്ചാൽ, അവിന്തഖസഹു, അല്ലെങ്കിൽ അത്തരം ഒരു അമുസ്ലിമിനെ ഇടിച്ചതായിട്ട് നിന്ദിച്ച് സംസാരിച്ചാൽ, അല്ലെങ്കിൽ സാധിക്കാത്തത് അവനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാൽ, അവന്റെ മനസ്സ് ഇഷ്ടമില്ലാതെ അവന്റെ വല്ലതും കൈവശപ്പെടുത്തിയാൽ, അത്തരം സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെതിരെ പ്രവർത്തിച്ചാൽ അവന്റെ എതിരാളിയായി ഞാൻ അവനെതിരെ ഖിയാമനാളിൽ സംസാരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും ഇസ്ലാമിൽ പാടില്ല. സമാധാനവും സ്നേഹവും സൗഹാർദ്ദവും സേവനവുമാണ് വേണ്ടത്. സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലിയുടെ പ്രമേയം സ്നേഹം സേവനം സമാധാനം എന്നതാണ്. സ്നേഹത്തോടെ ജനങ്ങൾ ജീവിക്കണം. സേവനങ്ങൾ ഖിദ്മത്തുകൾ സേവനം. നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം സേവനങ്ങളാണ്. ധാരാളം ആളുകൾക്ക് മത ഭൗതിക വിദ്യാഭ്യാസങ്ങൾ കൊടുക്കാനുള്ള സേവനം. സേവനത്തിൽ പങ്കുചേരുന്നവരാണ് നമ്മളൊക്കെ. അൽഹംദുലില്ലാ, ഇവിടെ റേഞ്ചുകളുടെ നേതൃത്വത്തിൽ സിറാജുൽ ഹുദയുടെ പ്രവർത്തനത്തിന് കിട്ടാവുന്ന
കവറുകളിൽ വിതരണം ചെയ്ത് ശേഖരിച്ച് കൊണ്ടുവന്നതെന്ന് അല്ലാഹു അതിൽ സഹകരിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും വലിയ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. സേവനങ്ങൾ അത് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ്. സേവനം സിറാജുൽ ഹുദ ധാരാളം സേവനം ചെയ്തു. 13,000 കുട്ടികൾ സിറാജുൽ ഹുദയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 1,000 കുട്ടികൾ താമസിച്ചു പഠിക്കുന്നു. ആ കുട്ടികൾക്ക് ഭക്ഷണം മറ്റ് സൗകര്യങ്ങൾ ചെയ്യുന്ന വകയിൽ മാസത്തിൽ ഒരു 65-70 lakh രൂപയുടെ ഒരു മാസത്തിൽ ചെലവിൽ വരും. മറ്റുള്ള വിഷയങ്ങളൊക്കെ വേറെ, ബിൽഡിങ്ങും സ്ഥലവും ഒക്കെ വേറെ. അൽഹംദുലില്ലാ, ആ വലിയ സംരംഭം എല്ലാവരെയും സഹകരണം കൊണ്ട് 1989 സിറാജുൽ ഹുദയ്ക്ക് ശിലയിട്ടു. 89-90 കാലത്ത് സംഭാവന എന്നവരുടെ ലീസ്റ്റ് ഞാൻ ഈ അടുത്ത് വെറുതെ ഒന്ന് വായിച്ചു. അപ്പൊ ആ ലീസ്റ്റിൽ കർണാടകയിലെ നാള എന്ന സ്ഥലം പിടിച്ചിട്ടുണ്ട്. നാള എന്ന് പറഞ്ഞത് പിറ്റേ ദിവസം എന്നുള്ള അർത്ഥത്തിലല്ലോ, ഒരു സ്ഥലത്തിന്റെ പേര്. അപ്പൊ നാളയിൽ നിന്ന് സംഭാവന എന്നത് ആ ലീസ്റ്റിലും കർണാടകയിലെ വേറെ സ്ഥലങ്ങളും സിറാജ് തുടങ്ങിയ കാലത്താണ്. 89-90 കാലത്ത്, 89 October 2 മദ്രസ ഓലഷെഡിൽ 19 cents സ്ഥലത്ത് ആരംഭിച്ചത്. ഇപ്പോൾ 33 മദ്രസകളും 65 പള്ളികളും സിറാജുൽ ഹുദയുടെ കീഴിൽ നേതൃത്വത്തിലുമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. 1,000 കുട്ടികൾ താമസിച്ച് പഠിക്കുന്നതിൽ 300 കുട്ടികൾ ഖുർആൻ മനഃപ്പാടമാക്കുന്ന കുട്ടികളാണ്. 165 കുട്ടികൾക്ക് ഈ സമ്മേളനത്തിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. അവരെല്ലാം ഖുർആൻ മനഃപ്പാടമാക്കി കഴിഞ്ഞ മക്കളാണ്. 165 ഖുർആൻ മനഃപ്പാടമാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും. സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദ ഒരു വലിയ സംരംഭം, വലിയ ഒരു സംഭവം. അത് പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ കലണ്ടറിന്റെ ഓരോ പേജിൽ ഓരോ സൈറ്റുകൾ കാണാൻ വേണ്ടി അത് സിറാജുൽ ഹുദയുടെ ഒരു 25% പോലും അതിൽ കൊടുത്തിട്ടില്ല. അതിൽ 75% കൊടുക്കാൻ കഴിയില്ല. സിറാജുൽ ഹുദ എന്ന് പറഞ്ഞാൽ അത്രയും പരന്നു കിടക്കുന്ന ഒന്ന്. സിറാജുൽ ഹുദയുടെ സേവനമായി കർണാടകയിലും പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ച് 25 പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ 4 വീടുകൾ കർണാടകയിലാണ്, മറ്റുള്ള വീടുകൾ മറ്റു പല സ്ഥലങ്ങളിലുമാണ്. അങ്ങനെ 25 സാധുക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കും. 25 കുടിവെള്ള പദ്ധതി ഗവൺമെന്റ് ആശുപത്രികളിൽ സാധുക്കൾക്ക് വേണ്ടി ചെയ്തു. 25 വിധവകൾക്ക് സഹായധനം നൽകും. കർണാടകയിൽ പിന്നെ ബുദ്ധിമുട്ടാണ് കൊണ്ടുവരാൻ. അതുകൊണ്ട് 23-86 ഫോർഡ് കാർ അല്ലേ, പിന്നെ 48-95 ഓംനി വണ്ടി, അത് രണ്ട് സ്ഥലത്തു നിന്ന് മാറ്റി കൊടുക്കും. റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് അറിയിക്കുന്നത് എവിടെ ബ്ലോക്ക് ആയത്? അപ്പുറത്ത്. 23-86-48-95 രണ്ട് വണ്ടി ഒന്ന് മാറ്റി കൊടുത്തേ. സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദ യുടെ കീഴിൽ കേരളത്തിൽ കുറെ ഹെൽമെറ്റ് ഫ്രീ ആയിട്ട് വിതരണം. അവന് കർണാടകയിൽ കെട്ടിക്കൊണ്ടുവരാനാവില്ല, ഒരുപാട് ഭാരമുണ്ടാവും. അത് നിയമം ലംഘിക്കരുത് എന്നുള്ള മെസ്സേജ് കൊടുക്കാൻ വേണ്ടി. പിന്നെ തലക്ക് വരുക്ക് പറ്റാതിരിക്കാനെന്നല്ല, തലമറ്റ സുന്നത്ത് വണ്ടിയുമ്പോൾ പോകുമ്പോൾ കിട്ടുകയും ചെയ്യും. പിന്നെ എന്റെ പുറമെ ബേക്കലി സിറാജുൽ ഹുദാസിൽ ഗ്രൂപ്പിൽ February 3, 4, 5 എന്ന പ്രചരണവും നടക്കുന്നു. അങ്ങനെ ഹെൽമെറ്റ് വിതരണം ചെയ്യുന്നു. കുറേ പരിപാടികൾ നടക്കുന്നു. നല്ല വലിയ വലിയ ബിൽഡിംഗ്, 4,000 ആളുകൾക്കിരിക്കുന്ന ഒരു പള്ളിന്റെ പണി നടക്കുന്നു. വേറെ രണ്ട് വലിയ പടുകൂറ്റൻ ബിൽഡിങ്ങിന്റെ പണി വേറെ ആണ്. നേരത്തെ ഉണ്ടാക്കിയ ബിൽഡിങ്ങിനൊക്കെ പുറമെ ആവശ്യത്തിനുണ്ടാക്കുന്നു. അൽഹംദുലില്ലാ, ഒരു 250 പീടിക മുറികൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനാണ് നമ്മുടെ കവറ് വിതരണം ചെയ്തിരുന്നത്. അല്ലാഹു അതിൽ സംഭാവന കൊടുത്തവന്റെ സംഭാവനകളൊക്കെ സദഖ ജാരിയായി ഖബൂൽ ചെയ്യുമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർണാടകയിലും കേരളത്തിലും എല്ലാം ലോകം മുഴുക്ക സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വല്ലാതെ ബഹുമാനിക്കുന്ന ഒരു മഹാനായിരുന്നു ഉമർ ഇബ്നു താജുല്ലുൽ. അവിടുത്തെ ആണ്ടിന്റെ സമയമാണ്, അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുത്തു. താജുൽ ഉലമയുടെ പേരിൽ സിറാജുൽ ഹുദയിൽ പുതുതായി സിൽവർ ജൂബിലിയുടെ ഉപഹാരമായി ഒരു നല്ല ഓഡിറ്റോറിയം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വാടക കൊടുക്കാനല്ല, നമ്മുടെ ആവശ്യത്തിനാണ്. 1,000 കുട്ടികളെ വിളിച്ചൊരു കാര്യം പറയണമെങ്കിൽ കുട്ടികളെ ഇരുത്താൻ സാധിക്കണം.
الله تعالى دينغلك تنظيل ثانجل للميدة بيرل نرميكنا ودي توري هذا سلبان غدوت تبع سراج الهدك ييريبتي أنجي كودي روبي غدا بدت يانا سلبر جوبلي ودان يودي جلنا ييريبتي أنجي كودي بالي بري بادي بادي يعني نينغلا موبيل وكلنا ده ثانجل للميدة بيرل نرميكنا ودي توري ودي توري تلوري بارد علمغل بدري بيكلنا يعني بس سلبر جوبلي ودان ما ييريبتي أنجي ده وسطه الله تعالى تنظر لنا كيل كاس لولا انا كاس لولا اتي من نوم بطن كيلومترين كاس لولا 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 كيلومتر أقل من كنا سوريا، هذين تجودا أنا لونا سايكان كياتي، إنجيل أسوريا موري شان ماتر ميل من كنا لعن لورو ميل ماتر ميل من كنا ديوس، أنت تبيه لي الله تعالى، سادو كلا هذا مي، نمبر بروترن غل سهاي تجبري بروتي تجبري، إي كرناد غل سراج مديد سنن سبحان بنتينو بني، ديبري أثواني تمرون യുവാക്കളായ പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും അവർക്ക് പ്രചോദനം നൽകിയ പ്രായമുള്ള നേതാക്കൾ നാട്ടുകാരും മുഹല്ലിമീങ്ങളും എസ്ഒഎസ് എസ്എസ്എഫ് തുടങ്ങിയ സംഘടനയുടെ പ്രവർത്തകരും അല്ലാഹു ഇങ്ങൾക്കെല്ലാവർക്കും ഈ അർസിന്റെ തണൽ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങളൊക്കെ സിറാജുൽ ഹുദയുടെ സമ്മേളനത്തോട് അനുബന്ധിച്ച് നിങ്ങളെ നാട്ടിൽ വെച്ച് ചെയ്യേണ്ട ഒരു കാര്യം അതെന്താണ് ജനുവരി 27 നമ്മുടെ പതാക ദിനം വെള്ളിയാഴ്ച അന്ന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ നാട്ടിലെ ഖബർസ്ഥാനി സിയാറത്ത് ചെയ്യണം നിങ്ങളും ഉമ്മയും ബാപ്പയും ബന്ധപ്പെട്ടവർക്ക് ആ സാധ്യതയുള്ള ഖബർസ്ഥാനി ആ ഖബർസ്ഥാനി ജനുവരി 27 നിങ്ങളൊക്കെ സിയാറത്ത് ചെയ്യണം അതൊരു വലിയ പുണ്യകർമ്മമാണ്
പുത്തനാശയക്കാർ മുബത്തദീകൾ സിയാറത്തിനെ എതിർത്തു. നബിതങ്ങളുടെ ഖബർ പോലും പുണ്യം കിട്ടാൻ വേണ്ടി സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് വാദിച്ചു. കുറ്റിയാടിയിൽ ഒരു വലിയ സയ്യിദിന്റെ മക്ബറയുണ്ടായി. ഇവിടെയുള്ള ഈ ജാറം പോലെ ഒരു ജാറം കുറ്റിയാടിയിൽ ഉണ്ടായി. വലിയ ജുമഅത്ത് വന്നു. ആ ജാറം 1964 അവിടെയുള്ള പുത്തനാശയക്കാരായ സലഫികളും ജമാഅത്തുകാരും കൂടി അടിച്ചു പൊട്ടിച്ച് തകർത്തു. ആ ജാറം തകർത്തു. സിയാറത്ത് വേണ്ടെന്ന് അൽഹംദുലില്ലാ 1959 സിറാജ് മസ്ജിദ് തുടങ്ങിയതിന് ശേഷം സിയാറത്ത് പുനഃസ്ഥാപിച്ചു. 11 മഹല്ലുകളിൽ സുന്നത്തെ ജമാഅത്തിൽ പള്ളിയും മദ്രസയില്ലായിരുന്നു. അവിടൊക്കെ പള്ളിയും മദ്രസയും സ്ഥാപിച്ചു. അൽഹംദുലില്ലാ 65 വള്ളി അല്ലാഹു തന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് കുറ്റിയാടി മാത്രമല്ല കേരളത്തിലും കർണാടകയിലും എല്ലാ കബർസ്ഥാനും ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് സിയാറത്ത് വേണ്ടെന്നല്ലേ പറഞ്ഞത്. സിയാറത്ത് ചെയ്തെങ്കിൽ അടിച്ചു കൊടുത്തു. അതുകൊണ്ട് എല്ലാ നാട്ടിലുള്ള ആളുകൾ ജനുവരി 27 വെള്ളിയാഴ്ച അവരവരെ നാട്ടിലുള്ള കബർസ്ഥാനിൽ പോയി സിയാറത്ത് ചെയ്യണം. അത് എല്ലാരും ഏൽപ്പിക്കണം. അവരവരെ നാട്ടിൽ സിയാറത്ത്, നമ്മളെ സുന്നികളായ ആളുകളെ കൂട്ടിയിട്ട്, പണ്ഡിതന്മാരോ അക്കങ്ങന്മാരോ ആരുമില്ല, നമ്മളെ സാധാരണക്കാരോ പോയിട്ട് ഫാത്തിഹ ഓതുക, യാസീൻ അറിയില്ല അതുപോലെ സമയമുണ്ട് ഓതുക, ഉള്ളുവല്ലാഹു ഫലം ഓതുക, നാസ് ഓതുക, അറിയുന്ന ഒരു മലയാള അറബിയിൽ അറിയുന്ന അറബിയിൽ വേർക്ക, മലയാളത്തിൽ മലയാളത്തിൽ, കന്നഡ അറിയുന്ന കന്നഡയിൽ, അവിടുന്ന് വേർക്ക, തിരിച്ചു പോയി. ഇതന്നെ വരുമായി അഞ്ചു ചെലവില്ല. അത് നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർണാടകയിലും എല്ലാ കബർസ്ഥാനിയും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. അതിന് നിങ്ങൾ സജീവമായി ഉണ്ടാവുക. നിങ്ങൾക്ക് തന്ന ഒരു ഡ്യൂട്ടിയാണ്. മറ്റൊന്ന് 3 ഫെബ്രുവരി 4000 ആളുകൾ നിസ്കരിക്കുന്ന പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന സമ്മേളനവും വലിയ ദിക്ർ ഹൽഖയും ആത്മീയ സമ്മേളനവും. പിന്നെ 3 ദിവസം അതനുബന്ധിച്ച് സമ്മേളനം 5 ഫെബ്രുവരി രാവിലെ 10 മണിക്ക് ഉലമാ ഉമറ കോൺഫറൻസിൽ സമസ്തയുടെ 40 പണ്ഡിതന്മാരും പങ്കെടുക്കും. അതിൽ നമ്മുടെ ഉമറാക്കളും ഉലമാക്കളും ഒക്കെ വന്നു ചേരണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമാപന സമ്മേളനം, അതിനെല്ലാവരും പങ്കെടുക്കും. 5 ഫെബ്രുവരി അതിന് നിങ്ങൾ വാഹനം ബുക്ക് ചെയ്ത് കഴിയുന്നു. നേരത്തെ തന്നെ റോഡൊക്കെ ബ്ലോക്ക് ആകുന്നതിന് മുമ്പ് തന്നെ കുറ്റിയാടിയിൽ സിറാജ് മുഹദയിൽ എത്തിച്ചേരണം. കർണാടകയിലുള്ള ആളുകൾ സിറാജ് മുഹദയുമായി 1989 തുടങ്ങിയ അന്ന് മുതൽക്ക് സഹകരിച്ചവരാണ്. ആദ്യമായി 10% സ്ഥലം കടത്തിന് വാങ്ങിയിട്ട് അതിന്റെ പിരിവിന് മംഗലാപുരത്ത് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിലേക്ക് സിറാജ് മുഹദയിൽ നിന്ന് ആളെ വരുത്തിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 89 അന്ന് മുതലേ കർണാടകക്കാർ സിറാജ് മുഹദയുടെ കൂടെയുണ്ട്. സിറാജ് മുഹദ കർണാടകയുടെ കൂടെയും ഉണ്ട്. അൽഹംദുലില്ലാ കർണാടകയിൽ നിന്ന് പഠിച്ച ധാരാളം ആലിമീങ്ങൾ, 10-ഉം 60-ഉം ആലിമീങ്ങളെ വെച്ച് ദർസ് നടത്തുന്ന ആലിമീങ്ങൾ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിറാജ് മുഹദയിൽ പഠിച്ച മക്കളുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അബൂ സുഫിയാൻ ഉസ്താദ്, അൽഹംദുലില്ലാ. എന്താണ് പേര്? സയ്യിദ് കലന്ദർ, മംഗളൂർ. 25,000 രൂപ അദ്ദേഹം നൽകുന്നു. അദ്ദേഹം ഏറ്റെടുത്തു. അല്ലാഹു തആല അദ്ദേഹത്തിന് നമുക്കും അത് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലാകട്ടെ. അള്ളാഹു അതൊരു സദഖ ജാരിയായി സ്വീകരിക്കും. മഹാനായ താജുൽ ഉൽമയുടെ പേരിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന് 25,000 രൂപ കൊണ്ട് തുടങ്ങി. അള്ളാഹു തആല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും നൽകണം. ഇനി ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടുത്തെ മഹാന്റെയും താജുൽ ഉൽമയുടെയും ഗൗസുല്ലാഹുവിന്റെയൊക്കെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം. ഓരോരുത്തർക്കും പറയാം. 100 സ്ക്വയർ ഫീറ്റ് 100,000, 50,000, 25,000, 25,000 അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറയാം. അതിന് സമയം പോകാതെ നമുക്ക് അടുത്ത പരിപാടിക്ക് 11 മണിക്ക് അടുത്ത സ്ഥലത്തിന്റെ പേര് കട്ടപ്പാടി 11 മണിക്ക് എത്തേണ്ടതാണ്. വൈകി പോയി. നിങ്ങൾ ഇങ്ങനെ വെയിലുള്ള നാളിലേക്ക് സങ്കടമാണ്, അതുകൊണ്ട് നിർത്തി പ്രസംഗിക്കുന്നില്ല. അൽഹംദുലില്ലാ ഇവിടെ കവർ കൊടുക്കാൻ ബാക്കിയുള്ളത് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിയിട്ട് സമ്മേളനത്തിന് മുമ്പ് എത്തിച്ചാൽ മതി. സമ്മേളനത്തിൽ വരുമ്പോ അവിടെ തന്നാലും അത് ചെയ്യാം. ഇനി ആരെങ്കിലും ഉണ്ടോ? നമ്മളെ താജുൽ ഉൽമന്റെ പേരിലുള്ള ഓഡിറ്റോറിയത്തിൽ നിന്ന് സംഖ്യ പറയുന്നവർ ഇപ്പൊ തരണ്ട, പിന്നെ കൊടുത്താൽ മതി. ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ വലിയ സന്തോഷം. ഇത്രയും പറയാം. ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന്
എത്രയും പറയാം. ആരെങ്കിലും പറയാൻ താജുൽ ഇൽമിന്റെ പേരിൽ ഓഡിറ്റോറിയം നിർമ്മിക്കാനും ഇത്രയും പറയാം, 25,000 50,000 10,000 5,000 ഒക്കെ പറയാം. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. പത്തായിരം പെങ്ങളെ കുട്ടിയുടെ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ അഹമ്മദ് കബീർ അംജദി നമ്മുടെ സജീവ പ്രവർത്തകനാണ്. എനിക്ക് എന്റെ മക്കളെ പേര് ഓർമ്മ ഉണ്ടാവില്ല, എന്റെ ഒരു സുഹൃത്താണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കുട്ടിയുടെ രോഗം അള്ളാഹു പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും പത്തായിരം ഇനി ആരെങ്കിലും ഉണ്ടോ താജുൽ ഇൽമിന്റെ പേരിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിൽ അഞ്ചായിരം ഒന്ന് പേര് ആരെങ്കിലും ഒന്ന് അവിടെ പോയിട്ട് എഴുതിയെടുത്താൽ, ആരെങ്കിലും ഒരാൾ അവിടെ പോയിട്ട് പേര് എഴുതിയെടുത്താൽ, അവിടെ പോയിട്ട് പേരൊന്ന് എഴുതിയെടുത്താൽ, ടെലിഫോൺ നമ്പർ മാറ്റി അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഒന്നിച്ച് ദുആർക്ക അർഹമുർ റഹീമീനായ റബ്ബേ, താജുൽ ഇൽമിന്റെ പേരിൽ സിറാജുൽ ഹുദയിൽ നിർമ്മിക്കുന്നു. സിറാജുൽ ഹുദ വലിയ ബർക്കത്തുള്ള സ്ഥാപനമാണ്, ദുആക്ക് ഇജാബത്തുള്ള സ്ഥാപനമാണ്. ജമാഅത്തിന്റെ പ്രസിഡന്റിനും കമ്മിറ്റി അംഗങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ കവർ കൊണ്ടുവന്ന പല എന്തെങ്കിലും പേര് ഫാറൂഖ് സഖാഫി, ഞാൻ പറഞ്ഞില്ല എന്റെ മക്കളെ പേര് ഓർമ്മ ഉണ്ടാവില്ല, എന്റെ കഥ അങ്ങനെയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ താജുൽ ഇൽമിന്റെ പേരിലുള്ള നമ്മുടെ ആ വലിയ ഓഡിറ്റോറിയത്തിന് 10,000 5,000 25,000 ഒക്കെ തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ വലിയ സന്തോഷം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് ഐസിയുലുള്ള കുട്ടിയുടെ രോഗം അള്ളാഹു മാറ്റി തരട്ടെ. 10,000 എഴുതിയെടുത്തോളി, പേര് എഴുതിയെടുത്തോളി, ടെലിഫോൺ നമ്പർ എഴുതിക്കോളൂ. പിന്നെ ആരാണ് അതിലെങ്ങനെ നടന്നാലും ഓരോരുത്തരൊക്കെ പറയും, പേരും ടെലിഫോൺ നമ്പറും എഴുതിയെടുക്കുക, സംഖ്യ എഴുതിയിട്ട് നമുക്ക് خصوصا الى حضرة تذكار هذا الشهر السيد عبد القادر الجيلاني قدس الله سره العزيز، والى حضرة سيد تاج العلماء قدس الله سره العزيز، والى حضرة السيد يوسف ولي الله القادر قدس الله سره العزيز، والى حضرات جميع عبادك الصالحين. الفاتحة. اعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. عبد القادر، الحمد لله، الله قبل جبت. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله. പലരും സംഭാവനകൾ കവറിലിട്ട് കൊണ്ടുവരുന്നവരുണ്ട്, പേരെഴുതിയിട്ട് സംഭാവന വാഗ്ദത്വം പറയുന്നവരുണ്ട്, ഒക്കെ അല്ലാഹു തആല അറിയുന്നുണ്ട്. നിങ്ങൾ നല്ല ഭാഗ്യവാന്മാരാണ്. സിറാജുൽ ഹുദയുടെ പ്രചരണത്തിന്റെ തുടക്കം ഈ കുന്താമരത്ത് വെച്ച് നിങ്ങൾ ഇവിടുന്നാണ് തുടങ്ങാൻ അല്ലാഹു തആല അവസരം ഉണ്ടാക്കിയത്. അത് ഇവിടെ കിടക്കുന്ന മഹാന്റെ പവറാണ്. അല്ലാഹു തആല അവരെ നമ്മുടെ ഈ സ്വർഗത്തിൽ ഒരുമിച്ച് വിളിച്ചു. بسم الله الرحمن الرحيم. قل أعوذ برب الفلق، من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس من الجنة والناس. അവർ വാങ്ങിയിട്ട് ഒരു സ്ക്വയർ ഫീറ്റിന് 1,000 രൂപയാണ്.
ചുരുങ്ങിയ ഒരു 1000 രൂപയെങ്കിലും കവറിലിട്ട് സിറാജുൽ നൂറിൽ എത്തിച്ചാൽ ഒരു സ്ക്വയർ ഫീറ്റിന് താജ്മഹലിന്റെ പേരുള്ള ആ പരിപാടിക്ക് നമ്മളും ഒരു പങ്കുചേരലായി. സാധിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്യാം. എല്ലാവരും